മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ യെദ്യൂരപ്പയുടെ രാജ്യയ്ക്ക് ശേഷവും കർണാടക ബി ജെ പിക്ക് പ്രശ്നങ്ങൾക്ക് അവസാനമില്ല അതിരൂക്ഷമാവുകയാണ് ഓരോ ദിവസം കഴിയും തോറും പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത ആ അഭിപ്രായ ഭിന്നത ഇതാ അമിത്ഷായ്ക്കെതിരെ വരെ പരസ്യ പ്രതികരണം നടത്തുന്നതിലേക്ക് കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാരെ എത്തിച്ചിരിക്കുന്നു അടുത്ത കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബസവരാജ് ബി ജെ പി നയിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സംസ്ഥാന ബി ജെ പിയിൽ അതൃപ്തി ശക്തമായത് മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച മുതിർന്ന നേതാക്കളെയാണ് ഷായുടെ പ്രഖ്യാപനം ചൊടിപ്പിച്ചത് ഇതോടെയാണ് ഇവർ പരസ്യമായി തന്നെ ഷായ്ക്കെതിരെ രംഗത്തെത്തിയത് മുതിർന്ന നേതാക്കളായ ജഗദീഷ് ഷട്ടാർ ഗ്രാമവികസന പഞ്ചായത്ത് രാജ് മന്ത്രി കെ ഈശ്വരപ്പ എന്നിവരാണ് നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതിഷേധമുയർത്തിയത് കൂട്ടായ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് ഷായോട് നേതാക്കൾ നിലപാട് വ്യക്തമാക്കി തന്റെ ജൂനിയറായ ഒരു നേതാവിന്റെ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം വഹിക്കുന്നത് തന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതാണെന്ന് ഷട്ടർ തുറന്നടിച്ചു പാർട്ടി തീരുമാനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനിയും ഏറെ നാൾ അവശേഷിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴത്തെ സാഹചര്യമാണ് നമ്മൾ പരിഗണിക്കേണ്ടതെന്നും അല്ലാതെ ഇപ്പോൾ തന്നെ അമിത്ഷാ ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നുവെന്നും ഷട്ടാർ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റൊരു മുതിർന്ന നേതാവ് കെ എസ് ഈശ്വരപ്പയും ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഷായുടെ പ്രഖ്യാപനത്തെ താൻ എതിർക്കുന്നില്ല എന്നാൽ കർണാടകയിലെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നമുക്ക് കൂട്ടായ നേതൃത്വമാണ് ആവശ്യം രണ്ട് പതിറ്റാണ്ടോളം താനും യെദ്യൂരപ്പയും എല്ലാം പ്രയത്നിച്ചാണ് പാർട്ടിയെ ഈ നിലയിൽ വളർത്തിയെടുത്തതെന്ന് ഈശ്വരപ്പ പറഞ്ഞു മുഖ്യമന്ത്രിയായി ബോംബയുടെ നേതൃത്വവും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ നളിൻകുമാർ കട്ടീലിന്റെ നേതൃത്വവും ബഹുജന നേതാവെന്ന നിലയിൽ യെദ്യൂരപ്പയുടെ നേതൃത്വവും നമുക്ക് ആവശ്യമാണ് അല്ലാതെ തനിച്ചൊരാൾ അല്ല പാർട്ടിയെ നയിക്കേണ്ടതെന്നും ഈശ്വരപ്പ പ്രതികരിച്ചു പലതട്ടിലാണ് കർണാടക ബി ജെ പി ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം മുഖ്യം അധികാരമാണ് തങ്ങൾക്ക് കീഴെ മറ്റൊരാളെ അതും സീനിയോറിറ്റി കുറഞ്ഞ വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോട് ഇവർക്ക് കനത്ത എതിർപ്പാണ് മാത്രമല്ല എതിർച്ചേരിക്ക് സ്ഥാനങ്ങൾ പോകുന്നതും ഇവർക്ക് ഇഷ്ടമില്ല ഒരാളെ അനുനയിപ്പിച്ചാൽ മറ്റു പക്ഷങ്ങളുടെയും ഒരിക്കലും ഒരു കുടക്കീഴിൽ ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കർണാടകയിലെ ബി ജെ പി നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തലവേദനയും ഇതുതന്നെയാണ്